പല കാരണങ്ങൾ കൊണ്ടും പുരുഷന്മാരിൽ മുടികൊഴിച്ചിലുണ്ടാകാറുണ്ട്. അതുപോലെ ചിലരിൽ ക്രമേണ കഷണ്ടി വരുന്നതായും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിലും മുടികൊഴിച്ചിൽ സാധാരണയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇത് അമിതമായി അനുഭവപ്പെടുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പുരുഷന്മാരിലുണ്ടാകുന്ന പോലെ കഷണ്ടി എന്ന അവസ്ഥ സ്ത്രീകളിൽ നമ്മൾ കാണാറില്ല. അതെന്താണങ്ങനെ? മുടികൊഴിച്ചിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ കാണുന്ന മുടി ഒരു ഭാഗത്ത് പൂർണ്ണമായി കൊഴിയുന്ന അവസ്ഥ സ്ത്രീകളിൽ മാത്രം സംഭവിക്കുന്നില്ല. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. സ്ത്രീകളിലെ മുടികൊഴിച്ചിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് സാധാരണയായി പൂർണ്ണമായ മുടികൊഴിച്ചിലല്ല, മറിച്ച് അതൊരു നേർത്ത മുടികൊഴിച്ചിലാണ്. അതിൻ്റെ ചില കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ സെക്സ് ഹോർമോൺ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ അഥവാ DHT എന്ന ഹോർമോണായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ ചുരുങ്ങാൻ കാരണമാകുന്ന ഒരു ഹോർമോണാണിത്. ഇതൊടുവിൽ മുടിയുടെ ഉൽപ്പാദനം നിർത്താൻ കാരണമാകുന്നു. ഈ DHT ആണ് ശരിക്കും മുടികൊഴിച്ചിലിന് പ്രധാന കാരണം. പുരുഷന്മാരിൽ ഇത് അമിതമായി സംഭവിക്കുന്നത് അവരെ കഷണ്ടിയിലേക്ക് നയിക്കുന്നു. അതേസമയം സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ്. മാത്രമല്ല, സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ സാന്നിധ്യവുമുണ്ട്. ഇതിവരുടെ ശരീരത്തിൽ DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫലങ്ങൾ കുറയ്ക്കാൻ കാരണമാകുന്നു. പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും മാതാപിതാക്കളിൽ നിന്ന് കഷണ്ടിക്കുള്ള ജീനുകൾ പാരമ്പര്യമായി ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ജീനുകളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാകും. ഇത് നേരത്തെ പറഞ്ഞ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായും സംഭവിക്കാം. സ്ത്രീകളിലെ മുടികൊഴിച്ചിൽ പലപ്പോഴും വളരെ നേർത്തതായാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് തലയോട്ടിയുടെ മധ്യഭാഗത്ത് മുടി കുറയുന്ന അവസ്ഥ. എന്നാൽ ഇത് കഷണ്ടിയുടേതായ പാടുകളല്ല. ഇനി സ്ത്രീകളിലെ മുടികൊഴിച്ചിൽ ഇനിപ്പറയുന്ന ഘടകങ്ങൾ കൊണ്ടും സംഭവിക്കാം. ആർത്തവ വിരാമത്തിനു ശേഷം ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു. ഇത് നേരത്തെ പറഞ്ഞ DHT ഫലങ്ങൾ കൂടുതൽ പ്രകടമാക്കാം. നമുക്കുണ്ടാകുന്ന സ്ട്രെസ് അഥവാ സമ്മർദ്ദം താൽക്കാലികമായ മുടികൊഴിച്ചിലിന് കാരണമായേക്കാം. ചില മെഡിക്കൽ കണ്ടീഷൻസ്, പോഷകക്കുറവുകൾ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ തുടങ്ങിയവയും മുടികൊഴിച്ചിലിന് കാരണമായേക്കാം. യഥാർത്ഥത്തിൽ കഷണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന പേര് തന്നെ തെറ്റാണ്. കാരണം മുടിയുടെ പൂർണ്ണമായ അഭാവത്തെയാണ് കഷണ്ടി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ അലോപീസിയ എന്നാണ് ഈ അവസ്ഥയ്ക്ക് കൃത്യമായി പറയേണ്ടത്. ഇനി ഈ അവസ്ഥ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വരാതെ പുരുഷന്മാർക്ക് മാത്രം വരുന്നു എന്ന സംശയം ഇനി വേണ്ട. ഇതൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ.